സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നതാണ് സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി. ഈ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ആണ് ഇതിന് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും ആവശ്യമുള്ള സാധനം, ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഒരു സ്റ്റഡി, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു, ഇപ്പം നമ്മൾ എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ കൊടുത്ത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ അതിന് ആ ഒരു ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് ആ മാർക്കറ്റിൽ ആൾക്കാർ യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ചിലപ്പോൾ 90% ആൾക്കാരും യൂസ് ചെയ്യും, ചിലപ്പോൾ 89% ആൾക്കാർ യൂസ് ചെയ്യും, പിന്നെ അങ്ങോട്ട് കയറില്ല സ്റ്റഡി സ്റ്റേറ്റ്. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റിയാണ് നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, കാൽക്കുലേറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് ഫ്രം ദ ഫോളോയിങ് ട്രാൻസ്ലേഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് മെന്റ് ഫോർ ടൈം പീരീഡ് ഓഫ് 1 ഇയർ കൺസേണിംഗ് എ സർട്ടൈൻ സിസ്റ്റം. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അങ്ങനെ ഇറക്കി എന്നോട് ചോദിക്കണം, ഒരു കൊല്ലം കഴിയുമ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റ് വരുന്നെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി എത്രയാവും എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ട് ഫ്രോം സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 വരുന്നത് സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2. ഞാൻ കഴിഞ്ഞ വീട്ടിലേക്ക് ഇതുപോലെ ചെയ്യുന്നുള്ള അറിയുമ്പോൾ തന്നെയാണ്, ഇപ്പോൾ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അതിന് നമ്മൾ കഴിഞ്ഞ വീട്ടിലെങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്, ഇവിടെ എ എന്ന് എഴുതി കഴിഞ്ഞ കൂടിയാണ് എ, ഇവിടെ ഡാഷ്. അതായത് എ എന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവര്, എ ഡാഷ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് അല്ലാതെ മറ്റു ബ്രാൻഡുകളും ഉപയോഗിക്കുന്നവര്. ഇവിടെ നമ്മൾ എഴുതും എയും എ ഡാഷും കൂടെ എഴുതിയിരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലുള്ളവര് എയിലാണ് നിൽക്കാറുള്ളത്, എയിലുള്ളവര് എ ഡാഷിലേക്ക് മാറാനുള്ള പ്രോഗ്രമിച്ചത്, എ ഡാഷിലുള്ളവർ എ ഡാഷ് അത് ബ്രാൻഡ് ഉപയോഗിക്കുന്നവര് എയിലേക്ക് വരാനുള്ള പ്രോഗ്രമിച്ചത് 0.4 ഇതാവുമ്പോൾ എ ഡാഷ് ഇവിടെ നിൽക്കുന്നത് 0.6. സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 എന്നാണ് തന്നിരിക്കുന്നത്. ട്രാൻസിഷൻ മെട്രിക്സ് ആണെന്ന് തന്നിരിക്കുന്നത്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ്, സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിച്ചേക്കണം അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ചോദിച്ചേക്കണം രണ്ട് പ്രോബബിലിറ്റീസ് ഉണ്ട് സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ്. ഒന്ന് P1 ഉണ്ട്, P2 ഉണ്ട്. P1 എന്ന് പറയുന്നത് സ്റ്റേറ്റ് 1 ഇക്വിലിബ്രിയം പൊസിഷൻ ആകുമ്പോൾ, അതായത് ആ സിസ്റ്റം ഒരു സ്റ്റഡി സ്റ്റേറ്റിലാകുമ്പോൾ ഈ സ്റ്റേറ്റ് 1 ഉള്ള പ്രോബബിലിറ്റി. ചുരുക്കം പറയുകയാണെങ്കിൽ എ എന്ന ബ്രാൻഡും ഇപ്പൊ എ ഡാഷ് എന്ന ബ്രാൻഡ്, എ ഡാഷ് എന്നത് ബ്രാൻഡ് കിട എന്ന ബ്രാൻഡും എ ഡാഷ് എന്ന ബ്രാൻഡും ഉണ്ടെങ്കിൽ എയില് എ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള പ്രോബബിലിറ്റി സ്റ്റഡി സ്റ്റേറ്റില്, അതാണ് P1. എ ഡാഷ് ഉപയോഗിക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് P2. നമുക്കറിയാം ഈ രണ്ട് പ്രോബബിലിറ്റി കൂടി കൂട്ടി കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പൊ എത്ര സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ഇപ്പൊ മൂന്ന് പ്രൊഡക്റ്റ് വരയ്ക്ക് ABC അങ്ങനെ ഉണ്ടെങ്കിൽ P1 കിട്ടും, പിന്നെ 3 ഉണ്ടാവും. ഇവിടെ രണ്ടെണ്ണം നമുക്ക് മനസ്സിലാവും P1 പ്ലസ് കിട്ടുന്ന സാധനം എന്തെങ്കിലും 1 അങ്ങനെ P2 1 P1 ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതിൽ അതുകൊണ്ട് നമ്മുടെ നമ്മൾ സ്റ്റേറ്റ് 1 തുടങ്ങുന്നതിന് എനിക്ക് മുമ്പ് തന്നെ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 1 ആണ് നമ്മൾ തുടങ്ങുന്നത്. അതിനോട് ഏറ്റവും പ്രശ്നം സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് 1 ഇനിഷ്യേറ്റ് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് P1 കണ്ടുപിടിക്കുന്നു. അതായത് സിസ്റ്റം സ്റ്റഡി സ്റ്റേറ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷനിൽ എത്തുമ്പോൾ മാർക്കറ്റിലെ ബ്രാൻഡ് എ ആണെങ്കിൽ ആ ബ്രാൻഡ് എ ഉപയോഗിക്കുന്നവരുടെ പ്രോബബിലിറ്റി അതാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് 1 ഉദ്ദേശിക്കുന്ന നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് കാരണം നമുക്ക് തുടങ്ങാം ബ്രാൻഡ് ബ്രാൻഡ് തന്നെ കിട്ടും. അപ്പൊ ഞാൻ സ്റ്റേറ്റ് 1 തുടങ്ങണം. സ്റ്റേറ്റ് 1 തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിരുന്നത് P1 എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റിയിൽ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ഓഫ് ദ സിസ്റ്റം ബീങ് ഇൻ സ്റ്റേറ്റ് 1 ഓൺ എനി എൻ ഡേ യൂണിറ്റ് എന്നുവെച്ചാ P1 എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ഓഫ് ദ സിസ്റ്റം being in state 1 on any end day. സ്റ്റഡി സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏത് ദിവസമായാലും എന്ത് ദിവസം പൊസിഷൻ വന്ന പിന്നെ ഒന്നും തന്നെ ആയിരിക്കുന്നുള്ള പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ അതില് P1 എന്ന് പറഞ്ഞ അതായത് സ്റ്റേറ്റ് 1 ബ്രാൻഡ് ഉപയോഗിക്കാൻ സ്റ്റേറ്റ് 1 പെർട്ടിക്കുലർ ബ്രാൻഡ് അത് ഉപയോഗിക്കുന്ന പ്രോബബിലിറ്റി നമ്മൾ പഠിപ്പിക്കാൻ പറയുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. സ്റ്റേറ്റ് 1 പ്രോബബിലിറ്റി 0.8 ഇതാണ്. സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 സ്റ്റേറ്റ് 1 രണ്ട് പ്രോബബിലിറ്റി
സ്റ്റേറ്റ് 1 ന്റെ പ്രോബബിലിറ്റി ആണ്. അതായത് നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് വരുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന കാര്യം കൊടുത്തിരിക്കണം അല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, സ്റ്റേറ്റ് വണ്ണിന്റെ രണ്ട് സ്റ്റേറ്റ് വണ്ണിൽ നിന്ന് സ്റ്റേറ്റ് വണ്ണിലേക്ക് മാറുന്ന പ്രോബബിലിറ്റി 0.8, സ്റ്റേറ്റ് ടുവിൽ നിന്ന് സ്റ്റേറ്റ് വണ്ണിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി 0.4. P1 എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ഓഫ് ദ സിസ്റ്റം ബീയിങ് ഇൻ സ്റ്റേറ്റ് 1 ഓൺ എനി എൻഡ് ഡേ, എൻഡ് ഡേ ചെയ്ത ദിവസമാണെങ്കിലോ. നമ്മൾ ചെയ്യുന്നതിനെയാണ് 0.8 × P1. P1 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ് കേട്ടോ ഇതിന്റെ, പ്ലസ് പിന്നെ അത് 0.4 ആണ്, 0.4 × P2 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 0.4 ആണോ പ്രോബബിലിറ്റി ഇട്ടോ, സ്റ്റേറ്റ് 2 ആണോ അതിന്റെ പ്രോബബിലിറ്റി ഇട്ടോ. നമുക്ക് ഇതിനെ മാറ്റി 0.8 P1 + 0.4 × 1 − P1 എല്ലാം. That is P1 is equal to 0.8 P1 multiply ചെയ്യുമ്പോൾ 0.4 − 0.4 P1. Which implies P1 − 0.8 P1 − 0.4 P1 + −+0.4 P1 വരും. അതേ ഇങ്ങോട്ട് എടുക്കുമ്പോൾ −0.4 P1 ഇതിലൂടെ മൈനസ് ചെയ്യാം. അപ്പൊ ബാക്കി വരുന്നത് 0.4 P1 ആയിരിക്കും. അത് ലെഫ്റ്റിലേക്ക് മൈനസ് കൊണ്ടുവരും ഞാൻ വരും, which is equal to 0.4. This one. Which implies ഇത് 1 P1 ആണ്, ഒരു P1 ൽ നിന്ന് 0.4 P1 കുറയ്ക്കുമ്പോൾ ബാക്കി നമുക്ക് വരുന്നത് 0.6 P1 വരിക. 0.6 P1 = 0.4. Therefore, P1 is equal to, എന്ത് വരും? P1 is equal to 0.4 × 0.6, which is equal to 2/3. അതായത് സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസം എടുക്കുകയാണെങ്കിലും P1 എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ A എന്ന ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ബ്രാൻഡ് ഉപയോഗിക്കേണ്ട പ്രോബബിലിറ്റി 2/3 എന്ന്. 2/3 എന്ന് പറയുന്നത് 0.66 വരും, അതായത് 0.67 ഉപയോഗിക്കാം. അല്ലെങ്കിൽ 67% ആളുകളും A എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കും, അതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് P2. സ്റ്റഡി സ്റ്റേറ്റ് എത്തി കഴിഞ്ഞാൽ A എന്ന ബ്രാൻഡ് A അല്ലാത്ത ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന പ്രോബബിലിറ്റി ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. P2 എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, P1 + P2 2/3 ആണ്. അപ്പൊ P2 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് P2 = 1 − 2/3 = 1/3. അപ്പൊ P1 നമുക്ക് കിട്ടും. P2 എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ഓഫ് എ സിസ്റ്റം ബീയിങ് ഇൻ സ്റ്റേറ്റ് 2 ഓൺ എനി എൻഡ് ഡേ, അതാണ് P2. നമുക്കങ്ങനെ P1 കിട്ടും, സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് പ്രോബബിലിറ്റി ചെയ്യാം. കാൽക്കുലേറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ, അസ്യൂമിംഗ് ദ സിസ്റ്റം ഈസ് ഇൻ ദി സ്റ്റേറ്റ് 1 അറ്റ് ദി സ്റ്റാർട്ട്. ട്രാൻസിഷൻ പ്രോബബിലിറ്റി മാട്രിക്സ് ഫോം വരും നിങ്ങൾക്ക്. അപ്പം വരുന്നത് എങ്ങനെയാണ്, എയിൽ നിന്ന് എയിൽ കറണ്ട് പ്രോബബിലിറ്റി 0.8, എയിൽ നിന്ന് ബിയിലേക്ക് ആണെങ്കിൽ 0.2, ഇത്രയും പ്രോബബിലിറ്റി വരും. സിയിലേക്ക് പോകുന്നില്ല. ബി ഉപയോഗിച്ചാണ് ആൾക്കാർ എനിക്ക് വരാത്തത് 0.2, ബി തന്നെ ഉപയോഗിക്കുന്നത് 0.0, മറ്റത് 0.8. എന്നാൽ നല്ലത് നിങ്ങൾക്ക് ഒരു സീൽ തന്നിട്ടുണ്ട്, സീതന പ്രൊഡക്റ്റ് ഇനി കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് നേരത്തേക്ക് കൊണ്ട് തന്നെ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി ഫോർ സിസ്റ്റം ബി ഇൻ സ്റ്റേറ്റ് 1 ഇവിടെ നമുക്കറിയാം ഒരു കാര്യം ചെയ്യുന്നതിനെങ്കിൽ സ്റ്റേറ്റ് 1 P1 എന്ന് ലഭിക്കാം, സ്റ്റേറ്റ് 2 P2 എന്ന് ലഭിക്കാം, സ്റ്റേറ്റ് 3 P3 വിചാരിക്കാം. പക്ഷെ നമുക്കറിയാം P1 + P2 + P3 എന്ന് പറഞ്ഞാൽ P3 എന്ന് പറയുന്നത് 1 − P1 − P2, ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് P1 എന്ന് പറയുന്നത് ഇതാണ് സ്റ്റേറ്റ് 1 പ്രോബബിലിറ്റി നമ്മൾ വരണം. സ്റ്റേറ്റ് 1 അതുപോലെ സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 1 എനിക്ക് വരുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് 1 ആണ്. സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2,
ക്രോമറ്റിൻ സ്റ്റേജ് 2 എന്നൊക്കെ ഉണ്ട് സ്റ്റേജ് 3 അപ്പോൾ ഇതാണ് സ്റ്റേജ് 1 ന്റെ അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ p1 0.8 p1 0.2 p2 0.2 p3 p3 എന്ന് പറയുന്നത് 1 - p1 - p2 നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാനാണ് നമുക്ക് കിട്ടും p1 0.8 p1 0.2 p2 ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 0.2 - 0.2 p1 0.2 p1 0.8 p1 - 0.2 p2 0.6 p1 വരും ഇതെല്ലാം രണ്ടും ക്യാൻസൽ ആയി പോകും 0.2 p2 ആണത് ഇവിടെ അത് ക്യാൻസൽ ആയി പോകും ബാക്കി നമുക്ക് വരുന്നത് 0.6 p1 പ്ലസ് 0.2 ഇറ്റ് ഇംപ്ലൈസ് p1 - 0.6 p1 is equal to 0.2 വരും ഇത് 1 p1 എന്ന് 0.6 p1 കൊടുക്കുമ്പോൾ 0.4 p1 വരും 0.2 വരും p1 is equal to 0.2 by 0.4 which is equal to 1 by 2 probability steady state ആണെങ്കിൽ നമുക്ക് probability p1 കൊണ്ട് 1 by 2 ആണ് ഇതുപോലെ നമ്മൾ p2 കണ്ടുപിടിക്കാം അങ്ങനെ നമ്മൾ മാറ്റാം p2 കണ്ടുപിടിക്കാം അപ്പോൾ p2 എന്ന് പറയുന്നത് ഇതാണ് 0.2 p1 0.0 into p2 0.2 into 1 - p1 - p2 which is equal to 0.2 p1 the 0 multiply no go then you would multiply 0.2 0.2 p1 0.2 p2 അപ്പോൾ p2 is equal to 0.2 p1 0.2 p1 പോകും ബാക്കി വരും 0.2 - 0.2 p2 ഇറ്റ് ഇംപ്ലൈസ് ഇത് നോട്ട് പണ്ട p2 + 0.2 p2 is equal to 0.2 ഇറ്റ് ഇംപ്ലൈസ് 1 p2 0.2 p2 1.2 p2 is equal to 0.2 ഇറ്റ് ഇംപ്ലൈസ് p2 is equal to 0.2 by 1.2 വരും divide ചെയ്യുമ്പോൾ നമുക്ക് 1/6 എന്ന് ആൻസർ കിട്ടും ഓക്കെ ഇത് 1/6 ആണ് എന്നിട്ട് ഇതിൽ കൂടിക്കാൻ എളുപ്പമാണ് p3 എന്ന് പറയുന്നത് 1 - p1 + p2 ഹിയർ 1 - p1 + p2 ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - p1 നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ 1/2 ആയിരുന്നു 1/2 + 1/6 ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ഇത് 3/6 4/6 2/6 ആയിട്ട് വരും അതായത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 എന്ന് വരും അടുത്ത പ്രോബ്ലം അപ്പോൾ മാർക്കോ പ്രോസസ്സ് ഡിസിഷൻ പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അതിൻ്റെ എക്സാമ്പിൾ പ്രശ്നം എങ്ങനെ തരണം സപ്പോസ് ദ മാർക്കറ്റിംഗ് ഡിവിഷൻ ഓഫ് എ ടൂത്ത്പേസ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി ഹാസ് വർക്ക് ഔട്ട് ദി ഫോളോയിങ് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി മെത്തേഡ്സ് കൺസേണിംഗ് ദി ബിഹേവിയർ ഓഫ് ദ കസ്റ്റമേഴ്സ് അതായത് ഒരു ടൂത്ത്പേസ്റ്റ് നമ്മൾ കമ്പനിയാണ് അവരങ്ങനെ നോക്കിയപ്പോൾ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി മെത്തേഡ്സ് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് രണ്ടെണ്ണം തന്നെ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ബിഫോർ ആഡ് ക്യാമ്പയിൻ അതായത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് മുൻപുള്ള ട്രാൻസാക്ഷൻ മെട്രിക്സ് ഇങ്ങനെയായിരുന്നു പിന്നെ ഇതിനുള്ള അവർ ബ്രാൻഡ് അതർ ബ്രാൻഡ് മുമ്പത്തെ പേടിക്ക് പറഞ്ഞ പോലെ ക്ലീനിങ് അഡ്വേഷൻ കൂടെ ചെയ്യാം നമുക്ക് സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 അവർ ബ്രാൻഡ് അതർ ബ്രാൻഡ് സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 1-ൽ നിൽക്കാൻ 0.8 സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് പോകാൻ 0.2 മറ്റു ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള ചാൻസ് അപ്പോൾ വരും അതർ ബ്രാൻഡ് ഉപയോഗിക്കുന്നവർ നമ്മുടെ ബ്രാൻഡിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി 0.4 തന്നെയാണ് 0.4 ആണ് മറ്റത് 0.6 കുറച്ച് പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കണം അപ്പോൾ എന്ത് ചെയ്തു ഇപ്പോൾ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ക്യാമ്പയിൻ കൊടുത്തു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ കൊടുത്തു അപ്പോൾ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടുപിടിച്ച കാര്യം ഇങ്ങനെയാണ് അവർ ബ്രാൻഡ് 0.0 ഉപയോഗിച്ചല്ലോ 0.9 അവിടെ നിന്ന് നിൽക്കും 0.1 ആണ് മറ്റു ബ്രാൻഡ് പേര് തുടങ്ങുള്ളൂ അതർ ബ്രാൻഡ് ഉപയോഗിച്ചാൽ 0.5
पल कंपनी टूथ पेस्ट मार्केट एंड फॉर ईच कस्टमर द एवरेज एनुअल प्रॉफिट इज रुपीस 2.5 इवे ब्रांड उपयोग कस्टमर एवरेज रुपीस 2.5 ई पर्टिकुलर कंपनी रुपीस प्रॉफिट अब डाटा नमुक चलव
प्रॉब्लिटी कूड़ा एवडियाँ
ट्रांसफर स्टेट प्रोबेबिलिटी पढ़ा अब अड़ वीडियो।